ഹായ്, ഇന്ന് നിങ്ങളോട് ഒരു മുത്തശ്ശി കഥയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ മുത്തശ്ശി കഥയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരു നല്ലൊരു തുടക്കവും അവസാനം ഒരു ബുദ്ധിപൂർവമുള്ള ഒരു അവസാനമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുക? ഇതങ്ങനെയല്ല, ഒരു ന്യൂജൻ കഥ. ഈയിടെ കുറേ കഥകളും പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പച്ച തത്തേൻ്റെ കഥയാണ്. ആ പച്ചത്തത്ത ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ ഒരു സാരോപദേശമോ അല്ലെങ്കിൽ മോറൽ ഓഫ് ദ സ്റ്റോറിയോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് അതിന് ശേഷം ചിന്തിക്കാനോ നിങ്ങൾക്ക് വരുന്ന ഉത്തരങ്ങൾ വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ മറ്റേ സ്റ്റോറി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ആ പച്ചത്തത്ത കടയിലേക്ക് പോകാന്ന്. കടയിൽ പോയിട്ട് കടക്കാരനോട് ചോദിക്കും, മാങ്ങ ഉണ്ടോ എന്ന് ചോദിക്കും. മാംഗോ, മാംഗോ ആണല്ലോ ഈ കിങ് ഓഫ് ഫ്രൂട്ട്, അതറിയാലല്ലേ. കിങ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത് മാംഗോ ആണ്. മാങ്ങ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കടക്കാരൻ പറയും മാങ്ങയില്ല എന്ന് പറയും. ഒന്നാമത്തെ ദിവസം പച്ചത്തത്ത തിരിച്ചു പോകും. അങ്ങനെ ആ തത്ത പിറ്റേ ദിവസം വീണ്ടും വരും. എന്നിട്ട് വീണ്ടും ഇത് തന്നെ ചോദിക്കുക, എന്തായി നമുക്ക് മാങ്ങ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും മാങ്ങയില്ല എന്ന് പറയും. അങ്ങനെ പച്ചത്തത്ത വീണ്ടും പറന്നു പോകും. മൂന്നാമത്തെ ദിവസം ഈ തത്ത വന്ന് ചോദിക്കും ഇയാളുടെ അടുത്ത്, മാങ്ങ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇത് മാങ്ങേൻ്റെ സീസണല്ല, ഇപ്പം മാങ്ങ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കടക്കാരൻ തത്തേനെ പറഞ്ഞുവിടും. നാലാമത്തെ ദിവസം വീണ്ടും ഈ തത്ത വന്ന് ചോദിക്കും മാങ്ങയുണ്ടോ. അപ്പോൾ കടക്കാരന് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ചിട്ട് പറയും, ഇനി മാങ്ങയുണ്ടോ എന്ന് ചോദിച്ച് ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒലക്കെടുത്ത് ഇന്നെ തല്ലുന്നു പറയും. അപ്പോൾ തത്ത തിരിച്ചു പോകും. പിന്നെ അഞ്ചാമത്തെ ദിവസം തത്ത വന്ന് ചോദിക്കും, ആദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒലക്കയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഒലക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കടക്കാരൻ പറയും ഒലക്കയില്ല എന്ന് പറയും. അപ്പോൾ തത്ത ചോദിക്കും മാങ്ങയുണ്ടോ എന്ന്. അപ്പോൾ ശരിക്ക് കടക്കാരന് ദേഷ്യം പിടിക്കും. അപ്പോൾ തത്ത പറന്നു പോകും. ആറാമത്തെ ദിവസം വന്നിട്ട് മാങ്ങയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ കടക്കാരൻ ഒലക്കയുണ്ടായിരുന്നു. ഒലക്ക അയാൾ തലേ ദിവസം തന്നെ കരുതി വെച്ചിരുന്നായിരുന്നു തത്ത വന്ന് അടിക്കാൻ വേണ്ടി. ഒലക്ക കൊണ്ട് ഒറ്റ അടിയടിക്കും. അപ്പോൾ തത്ത പറന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ മുഖത്ത് കൊള്ളും. മുഖത്ത് കൊണ്ട് അതിൻ്റെ കൊക്ക് പൊട്ടി ചോരയൊക്കെ വന്ന് തത്ത പറന്നു പോകും. ഏഴാമത്തെ ദിവസം തത്ത പറന്നു വന്ന് ചോദിക്കും, മാങ്ങ ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കും. അന്ന് മാത്രം വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതെന്തുകൊണ്ടായിരിക്കാം ആ ചോദ്യം അങ്ങനെ ചോദിച്ചതെന്നും എന്താണ് ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലായതെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ശരി, ബൈ.